കേരള പിഎസ്സി ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമിനൊക്കെ ഐടി ആൻഡ് സൈബർ ലോയിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ജനറേഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ തേർഡ് ജനറേഷൻ ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ അല്ലേ അപ്പോൾ നമ്മൾ ഐടി ആൻഡ് സൈബർ ലോ പഠിച്ചു തുടങ്ങുമ്പോഴേ എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്കോ എന്ത് നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ജനറേഷൻ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ ജനറേഷൻ തന്നെയാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ അറിയേണ്ടത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ് പല എക്സാമ്പിളുകളും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യവും പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷനിലെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂണിവാക് എഡ്വാക് എഡ്സാക് ഇനിയാക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് യൂണിവാക് എഡ്വാക് എഡ്സാക് ഇനിയാക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ എക്സാമ്പിൾ അതിനകത്ത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത് ഒരു പ്രാവശ്യം സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് യൂണിവാക്കിന്റെ ഫുൾ ഫോം യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ അതുപോലെ ചോദിച്ചിട്ടുണ്ട് ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്താണ് എന്നും ഒരു പ്രാവശ്യം ഒരു എക്സാമിന് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്താണ് ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നതാണ് ഇനിയാക്കിന്റെ ഫുൾ ഫോം യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള കാര്യം ഓർമ്മിച്ചിരിക്കുക യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഇനിയാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നതാണ് ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇനി ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയണം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയണം ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബ്സിനെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ച ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ എ ഫ്ലെമിംഗ് വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ച ആളുടെ പേര് ജോൺ എ ഫ്ലെമിംഗ് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആളാണ് വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ചത് ഇതില് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണ് ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്താണ് വാക്യൂം ട്യൂബ്സ് എന്ന് പറയുന്നത് ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്തത് എന്നുള്ള കാര്യവും നമ്മൾ അറിയണം ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഓർമ്മിക്കുക ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആളാണ് ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ആളാണ് വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ചത് നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ അവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് IBM 7000 IBM 650 IBM 1401 Mark 3 എന്നൊക്കെ പറയുന്നതാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് അവിടെ IBMന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയണം IBMന്റെ ഫുൾ ഫോം എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ IBMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയുന്നതാണ് IBMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയുന്നതാണ് IBMന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ മറന്നുപോരുത് IBMന്റെ ഫുൾ ഫോം എന്താണെന്ന് ഒരു പ്രാവശ്യം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഫുൾ ഫോം ഓഫ് IBM എന്താണെന്നുള്ളത് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ഇനി ഓർമ്മിക്കേണ്ട കാര്യം സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം ട്രാൻസിസ്റ്റേഴ്സിനെയാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ
ട്രാൻസിസ്റ്റേഴ്സിനെയാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഓർമ്മിക്കേണ്ട കാര്യം, എക്സാമ്പിളുകൾ ഓർമ്മിച്ചുകൊള്ളുക, IBM 7000, IBM 650, IBM 1401, Mark III എന്ന് പറയുന്നതാണ് സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. IBMന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ് IBMന്റെ ഫുൾ ഫോം. സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത് IBM 360, Honeywell 6000 സീരീസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തേർഡ് ജനറേഷന്റെ എക്സാമ്പിൾ. IBM 360, Honeywell 6000 സീരീസ്. IBMന്റെ ഫുൾ ഫോം നമുക്കറിയാം, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്ന് പറയുന്നതാണ് IBMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി അറിയേണ്ടത് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെയാണ് നമ്മൾ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെയാണ് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർമ്മിക്കേണ്ടത് ഈ ഒരു എക്സാമ്പിൾ ആണ്. Star 1000 എന്ന് പറയുന്ന എക്സാമ്പിൾ ഓർമ്മിച്ചുകൊള്ളുക. Star 1000 എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് Star 1000. ഈ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് VLSI മൈക്രോ പ്രോസസറിനെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്. VLSI മൈക്രോ പ്രോസസർ ആണ് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. VLSI മൈക്രോ പ്രോസസറിനെയാണ് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതില് VLSIയുടെ ഫുൾ ഫോം എന്താണ് എന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. VLSIയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതാണ് VLSIയുടെ ഫുൾ ഫോം. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പൊ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ ഓർമ്മിക്കേണ്ടുന്ന പോയിന്റ്സ്, Star 1000 എന്ന് പറയുന്നത് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ ഓർക്കുക, സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് VLSI മൈക്രോ പ്രോസസർ ആണ്. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, അതാണ് ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിന് അവിടെ ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് USI മൈക്രോ പ്രോസസറിനെയാണ് യൂസ് ചെയ്യുക. USI മൈക്രോ പ്രോസസർ ആണ് ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. USI എന്ന് വെച്ചാൽ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനെയാണ് നമ്മൾ ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുക. USI മൈക്രോ പ്രോസസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഇസ് ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഒരു സെഷൻ നമ്മൾ എന്തായാലും എടുക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, പ്രൊലോഗ്, ലിസ്പ് എന്നൊക്കെ പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു സെഷനിൽ നോക്കാം. അപ്പൊ ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ ഓർമ്മിക്കേണ്ട പോയിന്റ്, അവിടെ യൂസ് ചെയ്യുന്ന സ്വിച്ചിങ് ഡിവൈസ് USI മൈക്രോ പ്രോസസർ, അൾട്രാ ലാർജ് സ്കെയിൽ മൈക്രോ പ്രോസസർ ആണ്. ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ആണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടർ. നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്, അതായത് കമ്പ്യൂട്ടർ ജനറേഷൻ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ നിന്ന്
ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. ഇപ്പൊ ഒരു കഴിഞ്ഞ 5 കൊല്ലത്തെ ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് മാത്രമായി ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഐ സി ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഐ സി ചിപ്പ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ 2018 സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ബോത്ത് എ ആൻഡ് ബി. അപ്പൊ നമുക്കറിയാം സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്നാണോ, സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ സ്വിച്ചിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തത് എന്തിനായിരുന്നു, ട്രാൻസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തത്. ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വി എൽ എസ് ഐ മൈക്രോ പ്രോസസ്സർ ആണ് നമ്മൾ ഫോർത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലായിരുന്നു, തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ, തേർഡ് ജനറേഷൻ. ഐ സി ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ, ഐ സി ചിപ്പ് ആർ യൂസ്ഡ് ഇൻ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഐ ബി എം സ്റ്റാൻഡ്സ് ഫോർ, അല്ലെ അറിയാം ഐ ബി എം സ്റ്റാൻഡ്സ് ഫോർ ഏത്, 2017 ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ ബി എം സ്റ്റാൻഡ്സ് ഫോർ, ഐ ബി എമ്മിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ ആദ്യത്തെ ഓപ്ഷൻ ഇന്റഗ്രേറ്റഡ് ബിസിനസ് മെഷീൻ അല്ല, അല്ലെ ഇന്റഗ്രേറ്റഡ് ബിസിനസ് മെഷീൻ അല്ല, ഇന്റേണൽ ബിസിനസ് മെഷീൻ. കൺഫ്യൂഷൻ ആയി പോരുത്, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ് നമ്മുടെ ആൻസർ. ഇന്റേണൽ ബിസിനസ് മെഷീനും ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ നോക്കിയേ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള എല്ലാ ഓപ്ഷനിലും ബിസിനസ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഓപ്ഷൻ ബിയിൽ ഒരു ഇന്റേണൽ ബിസിനസ് മെഷീനും കിടപ്പുണ്ട്. കറക്റ്റ് ആൻസർ എന്താ, ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ ആണ് ഐ ബി എമ്മിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. മാറിപ്പോരുത്, ഐ ബി എമ്മിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇനിയാക്. 2015 സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഇനിയാക്. നമുക്കറിയാം അല്ലെ ഇലക്ട്രോണിക് ന്യൂമറിക് ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള ഓപ്ഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ എന്നാണ് അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ കറക്റ്റ് ആൻസർ ആണ്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ് ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. തൊട്ട് താഴത്തെ ഓപ്ഷൻ നോക്കി, ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ കമ്പ്യൂട്ടർ, ഇലക്ട്രോ ന്യൂമറിക് ഇന്റഗ്രിറ്റി കമ്പ്യൂട്ടർ എന്നും ഓപ്ഷൻ ഉണ്ട്. ചിലപ്പം വേണമെങ്കിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ കൂടെ വന്നു കഴിഞ്ഞാലും കൺഫ്യൂസ് ആയി പോകരുത്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നതാണ് ഇനിയാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 2015 സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പാൻഷൻ ഓഫ് യൂണിവാക്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളതാണ്. 2014 സബ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സ്പാൻഷൻ ഓഫ് യൂണിവാക് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഓപ്ഷൻ നോക്കി, യൂണിവേഴ്സൽ വാക്വം കമ്പ്യൂട്ടർ, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, യൂണിവേഴ്സൽ ഇന്റഗ്രേറ്റഡ് വാക്വം കമ്പ്യൂട്ടർ, യുണൈറ്റഡ് വാക്വം കമ്പ്യൂട്ടർ. ഓർമ്മിക്കുക, നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് യൂണിവാക്കിന്റെ ഫുൾ ഫോം. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, UNIV, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ് യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ വാക്വം കണ്ട് കൺഫ്യൂസ് ആയി പോകരുത്. വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചിംഗ് ഡിവൈസ് ആണ് വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഈ ഇന്റഗ്രേറ്റഡ് എന്ന് കാണുമ്പോൾ ഇവിടെ അയ്യണം എന്ന് പറഞ്ഞ് കയറി കുത്തിക്കളയരുത്. ആൻസർ ഏതാണ്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മുടെ ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2016 വുമൻ സബ് ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഡാഷ് ഫോർ സർക്യൂട്രി. ഈ സർക്യൂട്രി എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, സ്വിച്ചിംഗ് ഡിവൈസ് എന്ന് പറയുന്നതും ഈ സർക്യൂട്രി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സർക്യൂട്രി ആയിട്ട് യൂസ് ചെയ്ത, അല്ലെങ്കിൽ സ്വിച്ചിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഓപ്ഷൻസ് നോക്കി, വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആൻഡ് ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റേഴ്സ് ആണ് ഓപ്ഷനിലുള്ളത്. അപ്പോ ഇവിടെ നോക്കാം, വാക്വം
വാക്വം ട്യൂബ്സ് ആണ് എവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിൽ സ്വിച്ചിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ യൂസ് ചെയ്തതാണ്. ഇനി നോക്കിയാൽ ട്രാൻസിസ്റ്റേഴ്സ്, ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലെ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലാണ് ട്രാൻസിസ്റ്റേഴ്സ് സ്വിച്ചിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തത്. ഇനി തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടറിലായിരുന്നു എന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റേഴ്സ് എന്നുള്ളതല്ല, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റേഴ്സും ഉണ്ട്, അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റേഴ്സും ഉണ്ട്. വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റേഴ്സ് ആയിരുന്നു ഫോർത്ത് ജനറേഷനിൽ, അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതായിരുന്നു ഫിഫ്ത് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കും ആ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ജനറേഷനും ആ കമ്പ്യൂട്ടർ ജനറേഷനിൽ നിന്ന് കഴിഞ്ഞ മുൻ വർഷം ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഐ ടി ആൻഡ് സൈബർ ലോയിലെ അടുത്ത ഒരു ടോപ്പിക്കും അതിനകത്ത് നിന്ന് പ്രീവിയസ് ഇയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.